മംഗളൂരു വിമാനത്താവളത്തിൽ കണ്ടെത്തിയ ബോംബ് നിർവീര്യമാക്കി. വിമാനത്താവളത്തിന് സമീപം കെഞ്ചാർ മൈതാനത്ത് വെച്ചാണ് നിർവീര്യമാക്കിയത്. ടിക്കറ്റ് കൗണ്ടറിനും വിശ്രമ മുറിക്കും സമീപം ഉപേക്ഷിച്ച നിലയിൽ ലാപ്ടോപ്പ് ബാഗിലായിരുന്നു ബോംബ് കണ്ടെത്തിയത്. മാരക പ്രഹരശേഷിയുള്ള IED ബോംബാണ് ഇത് എന്ന് പരിശോധനയിൽ സ്ഥിരീകരിച്ചു. അതേസമയം ഓട്ടോറിക്ഷയിൽ എത്തിയ ആളാണ് വിമാനത്താവളത്തിൽ ബോംബ് വെച്ചത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാവിലെ 10 മണിയോടെയായിരുന്നു മംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർപോർട്ട് ട്രാഫിക് കൺട്രോളറുടെ ഓഫീസിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ ലാപ്ടോപ്പ് ബാഗ് കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസും ബോംബ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് ബോംബ് സ്ഥിരീകരിച്ചത്. പരിഭ്രാന്തി പരത്തിയ മണിക്കൂറുകൾക്ക് ശേഷം വൈകിട്ട് 5:40 ബോംബ് നിർവീര്യമാക്കി. വിമാനത്താവളത്തിന് സമീപമുള്ള കെഞ്ചാർ മൈതാനിയിൽ വെച്ചായിരുന്നു ബോംബ് നിർവീര്യമാക്കിയത്. സ്ഫോടകശേഷി കണക്കിലെടുത്ത് സ്ഥലത്ത് കനത്ത സുരക്ഷയായിരുന്നു പോലീസ് ഒരുക്കിയത്. അതേസമയം ഓട്ടോറിക്ഷയിലെത്തിയ ആളാണ് ബോംബ് വെച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഉച്ചയോടെ വിമാനത്താവളത്തിൽ നിന്ന് ബോംബ് സുരക്ഷിതമായി മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു. 3 മണിയോടെ കെഞ്ചാർ മൈതാനിയിൽ തയ്യാറാക്കിയ 10 അടി ആഴമുള്ള കുഴിയിൽ ബോംബ് സ്ഥാപിച്ചു. പിന്നീട് ഷോർട്ട് സർക്യൂട്ട് വഴിയാണ് നിയന്ത്രിത സ്ഫോടനത്തിലൂടെയുള്ള നിർവീര്യമാക്കൽ പ്രക്രിയ നടന്നത്. ബോംബ് കണ്ടെത്തിയത് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചെങ്കിലും മംഗളൂരുവിൽ വിമാന സർവീസിന് മാറ്റമുണ്ടായില്ല. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മംഗളൂരു വിമാനത്താവളത്തിൽ കണ്ടെടുത്ത ബോംബ് നിർവീര്യമാക്കുന്നത്. സമയോചിതമായ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് വൻ ദുരന്തമാണ് വഴിമാറുന്നത്. മംഗലാപുരത്ത് നിന്നും ക്യാമറമാൻ രഞ്ജിത് മഞ്ഞിപ്പാടിക്കൊപ്പം ആനന്ദ് കൊട്ടില, 24.